ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ കമന്റുകൾക്കുള്ള മറുപടിയാണ് അറ്റ്ലീസ്റ്റ് മസ്ലാരിറ്റി ആണല്ലോ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് ഓക്കെ മസ്കുലാരിറ്റി ആണല്ലോ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് ഓക്കെ ഉണ്ടെങ്കിൽ എന്താ അതായത് ഇപ്പോ മനുഷ്യ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ഈ തീ കണ്ടുപിടിച്ചത് ആരാണ് ഏഴടി പൊക്കമുള്ളവനാണോ തീ ആദ്യമായിട്ട് ഉപയോഗിക്കാന്ന് കണ്ടുപിടിച്ച ഏറ്റവും കൂടുതൽ ഐക്യം ഉള്ളവനാണ് മനുഷ്യർ ശിലായുഗത്തിലെത്തി അല്ലെങ്കിൽ സ്റ്റോണേജിലെത്തി കൂർത്ത കല്ലുകളും കമ്പുകളൊക്കെ ഉപയോഗി നമ്മ നമ്മുടെ ഗുണത്തിനായിട്ട് ഉപയോഗിക്കാതെ കണ്ടുപിടിച്ചത് ആരാണ് ഏഴടിപ്പൊക്കമുള്ളവരാണോ ഐക്യൂ ഉള്ളത് ഈ ഐക്യുവിന്റെ മുമ്പിൽ അന്ന് ഏഴടിപ്പൊക്കത്തിൽ ഒന്നും ഒരു കാര്യവും ഇല്ല ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു തരാം ഒരു ഉദാഹരണം ഇപ്പൊ ഒരു സ്ത്രീയെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി രണ്ട് പുരുഷന്മാരും നിൽക്കുകയാണ് ഒരു നല്ല ഹൈറ്റ് കുറഞ്ഞ ഒരു പുരുഷൻ അയാൾക്ക് ഐക്യൂ ഒരു ഡാർവീനിയൻ ഐക്യൂ അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ ഐക്യൂ അല്ലെങ്കിൽ ഐൻസ്റ്റീനിയൻ ഉള്ള ഒരു ആവറേജ് ഹൈറ്റ് ഉള്ള ഒരാൾ ഇപ്പുറത്തെ പൊക്കമുള്ള ഒരാൾ നിൽക്കുകയാണ് അപ്പൊ ഒരു സ്ത്രീ പറയുകയാണ് ഈ ഏഴടി പൊക്കമുള്ളവന് ഒരു ആവറേജ് ശരാശരി ഐക്യേ ഉള്ളു അപ്പൊ ഒരു സ്ത്രീ പറയുകയാണ് എനിക്ക് ആ മരത്തിന്റെ മണ്ടെന്ന് നിൽക്കണം മാങ്ങ വേണം ഈ പൊക്കമുള്ള ശരാശരി ഐക്യമുള്ളവൻ ഈ മരത്തിന്റെ മണ്ടയിൽ വലിഞ്ഞു കയറിയിട്ട് മാങ്ങ പറിക്കാൻ ശ്രമിക്കും എന്നാൽ ആവറേജ് ഹൈറ്റുള്ള ഡാർവീനിയൻ ഐക്യൂ അല്ലെങ്കിൽ ഐൻസ്റ്റീനിയൻ ഐക്യു അത്രമാത്രം ഐക്യൂ കൂടുതലുള്ള ആ ഹാവറേജ് ഹൈറ്റ് ഉള്ളവർ എൻ്റെ കല്ലെടുത്ത് താഴെ നിന്ന് മാങ്ങി മാങ്ങയറിഞ്ഞ് താഴെ തള്ളിയിടും എന്നിട്ട് ആ യവൻ കയറി ഈ മണ്ട ഈ ഏടിപ്പൊക്കുള്ളവൻ കയറി പോണതിന് മുമ്പേ ഐക്യമുള്ളവർ മാങ്ങ എടുത്ത് സ്ത്രീക്ക് കൊടുക്കുമ്പോൾ സ്ത്രീ നോക്കുമ്പോൾ ആ എനിക്ക് ആ മാങ്ങ എടുത്ത് നിന്ന് ഈ യവൻ തന്നെയാണ് അപ്പോൾ യുവനെ ഇഷ്ടപ്പെടും അപ്പോൾ ഈ ഐക്യുന്റെ മുമ്പിൽ ഒന്ന് ഏഴടിപ്പൊക്കെ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല ഇതറിയണം ഐക്യു ആണ് മനുഷ്യ ചരിത്രം മനുഷ്യനെ ഇന്ന് ഈ ലെവലിൽ എത്തിച്ചത് പോലും ഐക്യൂ കൂടിയ മനുഷ്യർ ലോകത്ത് എടുത്ത പണിയുടെ പണി കൊണ്ടാണെന്ന് അറിയണം അല്ലാതെ ഏഴടി പൊക്കത്തിനുള്ളും റോളില്ല ഇനിയിപ്പോ ഏടി പൊക്കമുള്ളവന് ഐക്യു കൂടുതൽ ഉണ്ടെങ്കിൽ അത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോ ഏഴടി പൊക്കമുള്ളവനെക്കാൾ എന്തിനാണ് ഈ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വ്ളാഡിമർ പുടിൻ റഷ്യൻ പ്രസിഡന്റ് അയാൾ ഇപ്പോഴുള്ള ആൽഫാമയിലാണ് അയാളുടെ പിറകെ പെട്ടിയും പിടിച്ച് പോണവൻ ഏഴടി പൊക്കമുള്ളവനാണ് കണ്ടിട്ടില്ലേ പുടിൻ ഇന്നാ അവൻ നീക്കും പുട്ടിൻ ഡോർ ഉറന്നു കൊടുക്കുക നിൽക്കുക എന്തുകൊണ്ടാണ് ഏടി പൊക്കമുള്ളവൻ ആ റഷ്യൻ പ്രസിഡന്റ് ആവാത്തത് അല്ലെങ്കിൽ മുസോളിനിയുടെ ഹൈറ്റ് എത്രയാണ് അഡോൾഫ് ഹിറ്റ്ലർ അയാൾ ഏറ്റവും വലിയ അൽഫാമെൽ അല്ലായിരുന്നോ അയാളുടെ ഹൈറ്റ് എത്രയാണ് അതൊക്കെ നമ്മൾ അറിയണം അവരൊക്കെ ഹൈറ്റ് കുറഞ്ഞവരാണ് ആവറേജ് ഹൈറ്റ് ഉള്ളവരാണ് ഹൈറ്റില് കാര്യം ഉണ്ടോ ഉള്ളവൻ തന്നെയാണ് അൽഫാമെയില് അവന്റെ മുമ്പിൽ എല്ലാവരും കീഴടങ്ങുമെന്നറിയണം തിരിച്ചറിവില്ലാത്ത എല്ലാ ജയവും എല്ലാ ശക്തിയും പാഴാണ് വെറും പാഴ് നിങ്ങൾക്ക് വഴിതെറ്റി മിസ്റ്റർ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഫെമിനിസ്റ്റുകൾ കളിയാക്കാൻ വേണ്ടിയല്ല ആന്റി ഫെമിനിസ്റ്റ് ടോക്സിക് ആളുകൾ അവരുടെ ഫോട്ടോ ആയി യൂസ് ചെയ്യുന്ന പിക്കാണ് ഇവരുടേത് ആന്റി ഫെമിസ് ആന്റി ഫെമ്യിസ്റ്റുകൾ യൂസ് ചെയ്യും അല്ല ഫെമ്യിസ്റ്റുകൾ കളിയാക്കാൻ ഉപയോഗിക്കും അതായത് സാധാരണ ഒരു പുരുഷന്റെ ഫോട്ടോ എടുത്തു വെച്ചിട്ട് ഈ ഗിഗ ചാടായിട്ട് ഒരു റഷ്യൻ മോഡലിന് ഇപ്പൊ ഒരുപാട് പേര് ഈ ഗിഗാ ചാട് റഷ്യൻ മോഡലിന്റെ കാര്യം ഇങ്ങനെ പറയണുണ്ട് അതായത് അത് അയാളെ എടുത്തിട്ട് ഗിഗാചാടായിട്ട് കാണിക്കുന്നു ഗിഗാച്ചാട് സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയ ഒരു സാങ്കല്പിക കഥാപാത്രമാണ് ഗിഗാചാടിൻ്റെ ഒരു ബോഡി ടൈപ്പ് എന്ന് പറഞ്ഞ് റഷ്യയിലുള്ള ഒരു മോഡലിനെ ആളുകൾ പൊക്കി പിടിച്ച് കാണിക്കുകയാണ് അല്ലാതെ അയാളല്ല ഗികാ ചാട് അയാൾ ഗിഗാചാട് ഇങ്ങനെ ഈ ഒരു രൂപമാണ് ഗിഗാ ചാടിനെന്ന് അയാളെ എടുത്തു വെച്ച് കാണിക്കുന്നു എന്നേ ഉള്ളു അല്ലാതെ അത് ഗിഗ ഗിഗാ ചാടൊന്നും അല്ല അങ്ങനെ പല ഐക്യം കുറഞ്ഞ മണ്ടന്മാരും അങ്ങനെ വിചാരിക്കുന്നുണ്ട് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഈ ഫെമിനിസ്റ്റുകള് അതായത് ഈ മസ്കുലാറ്റിയെ കളിയാക്കുക അതായത് സാധാരണ ഒരു പുരുഷനെ എടുത്ത് വെച്ചിട്ട് ഗിഗി ഗിഗാ ചാടിന്റെ ഫേസ് എടുത്ത് കാണിച്ചിട്ട് ഗിഗാ ചാടിന്റെ ജാലയിന് ചിഹ്നം സാധാരണപ്പെട്ട പുരുഷനെ അതൊന്നും കാണത്തില്ല എന്നിട്ട് പറയും ഗികാ ചാടാണ് പുരുഷൻ ഈ സാധാരണപ്പെട്ട പുരുഷന്മാരൊന്നും പുരുഷന്മാരല്ല എന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട് അപ്പൊ അത് തിരിച്ചറിയണം ബ്രോയുടെ മകനു ബൈക്ക് ഓട്ടിക്കാൻ പഠിപ്പിക്കൂലേ പഠിപ്പിക്കൂല ബ്രോയുടെ മകനാ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഞാൻ കുട്ടിയുണ്ടാക്കണെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല ഇനി ഉണ്ടാക്കണോ വേണ്ടെന്നുപോലും ഞാൻ തീരുമാനം എടുത്തിട്ടില്ല അപ്പോഴാണ് ബൈക്ക് ഓട്ടിക്കാൻ പഠിപ്പിക്കൂല അത് ശരിയാണ് കാരണം ബൈക്ക് ഓടിച്ചു കഴിഞ്ഞാൽ ചത്തുപോകും പരിക്ക് പറ്റി ഇപ്പം ആശുപത്രിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നത് അപ്പൊ അല്ലാതായി ബൈക്ക് ഓടിക്കണവന്മാരൊക്കെ ചത്തുപോകും മെജോറിറ്റി ആ ബൈക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് ടയറേ ഉള്ളു അതിൽ കയറി യാത്ര ചെയ്യണമെങ്കിൽ ഉറപ്പാണ് ഒന്നീ ചത്തുപോകും അല്ലെങ്കിൽ പരിക്ക് പറ്റും അത് അച്ചിട്ടാണ് അപ്പൊ ആളുകള് എന്നിട്ടും കുറ്റം മൊത്തം അതിപ്പോഴും മനസ്സിലായിട്ടില്ല ഇപ്പോഴും ഈ ബൈക്ക് ഓട്ടിച്ച് വണ്ടി ഇടിച്ച് ചാവും അല്ലെങ്കിൽ അപകടങ്ങൾ പറ്റും അപ്പോഴും ആളുകൾ പറയണ വരികളുണ്ട് അതാ ബസ്സുകാരെ ശരിയല്ല റോഡ് ശരിയല്ല ഗവൺമെന്റ് ശരിയല്ല അതായത് ബാക്കിയുള്ളവരുടെ തലയിൽ കൊണ്ടുവെക്കും കുറ്റം മൊത്തം യവൻ മനസ്സിലാക്കുന്നില്ല ഈ ബൈക്കാണ് അപകടമാണ് ബൈക്ക് ഉപയോഗിക്കുന്നവരൊക്കെ അംഗവൈകല്യമുള്ളവരും അല്ലെങ്കിൽ മരണപ്പെട്ടൊക്കെ പോവും അതില് സംശയം ഒന്നുമില്ല അപ്പൊ അത് പോവാതിരിക്കണമെങ്കിൽ ബൈക്ക് ഉപയോഗിക്കാതിരിക്കുവോ ബൈക്ക് മാത്രല്ല ടു വീലർ ഒന്നും ഉപയോഗിക്കാതിരിക്കുക ഇപ്പൊ കാറിനെ അപേക്ഷിച്ച് കാറിൽ പരിക്കേറ്റാനുള്ള സാധ്യത ടൂ വീലറിനെ അപേക്ഷിച്ച് കുറവാണ് അപ്പൊ കാർ പരമാവധി യൂസ് ചെയ്യണായിരിക്കും നല്ലത് നൈസ് വീഡിയോ ബ്രോ പിൻ പ്ലീസ് ബ്രോ റിയാക്ട് ചെയ്തില്ല സോ പിൻ ചെയ്യുമോ സോ വാട്ട് നെക്സ്റ്റ് വീഡിയോ മറക്കാണ്ടിരിക്കാൻ ഓക്കേ ഫിഫ് എയ്റ്റി പെർസെൻറ്റ് ഹൈപ്പോ ട്രോഫി ട്വന്റി പെർസെന്റ് എൻട്രോസ് ട്രെയിനിങ് ക്യാൻ സംവൺ ബിൽഡേ ഡീസെൻറ്റ് അസ്തറ്റിക് ഫിസിക് ഇവിടെയാണ് പ്രശ്നം എന്താണ് ഈ ഡീസൻറ് അസ്തറ്റിക് ഫിസിക് ഈ ഡീസൻ്റ് എന്ന് പറഞ്ഞാൽ ഏതാ ഏതെങ്കിലും ഒരു തന്നെ നോക്കിയിട്ട് അവന്റെ ബോഡി കണ്ടിട്ട് അതാണ് ഡീസൻ്റ് എന്നാണല്ലോ വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ ഈ നാച്ചുറൽ ആയിട്ടൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട് ഈ സ്റ്റീവ് റേസ് മിസ്റ്റർ യൂണിവേഴ്സ് ആണ് അന്നത്തെ മിസ്റ്റർ യൂണിവേഴ്സിന്റെ ബോഡിയാണ് സ്റ്റീവ് റേസിൻ്റെ മിസ്റ്റർ യൂണിവേഴ്സിന്റെ അപ്പോൾ ഒരു ശരാശരി ആളുടെ ബോഡി എത്ര കാണുമെന്ന് ചിന്തിച്ചാൽ മതി നാച്ചുറൽ ആയിട്ട് അതുകൊണ്ട് തന്നെ ഡീസൻ ഫിസിക്ക് എന്ന ഒരു അളവ് പോലും വെച്ചാണ് കാണുന്നതെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല ഇപ്പോൾ ഉള്ളവന്മാരെ നോക്കിയ അല്ലാതെ സ്വന്തം ബെസ്റ്റ് വെർഷൻ ആയിട്ട് ഒരു ഡീസൻ അസ്റ്റിക് ഫിസിക്ക് ഉണ്ടാക്കാനാണെങ്കിൽ പറ്റുമോ എല്ലാവർക്കും അവരവരുടെ ബെസ്റ്റ് വെർഷൻ ആവാൻ പറ്റും മറ്റൊരാളെ നോക്കിയിട്ട് അതുപോലെ ആവുക എന്ന് ശ്രമിക്കുന്നത് മണ്ടത്തരമാണ് പിന്നെ എൻഡുറൻസ് ട്രെയിനിങ് ചെയ്യാൻ എന്ത് ചെയ്യണം ക്യാൻ യു ലീസ് സം എൻറെ എക്സസൈസ് വിത്ത് നോ എക്യൂപ്മെന്റ്സ് അതിന് മുമ്പൊത്തെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ടോ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ അത് ലിങ്ക് അയച്ച് തരാം യു നോ എബൌട്ട് ഹ്യൂമൻ ബോഡി ആൻഡ് ഹിസ്റ്ററി ക്യാൻ യു റെക്കമെൻഡ് ബുക്ക് ബെസ്റ്റ് ബുക്ക്സ് ഓക്കെ മറ്റേ സാപ്പിയൻസ് യു ആ നോവാറിയുടെ വായിച്ചാ മതി അതില് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട് ബ്രോ നിങ്ങൾ ഏതെങ്കിലും സ്പോർട്സ് കളിക്കാറുണ്ടോ അതോ ചൈൽഡ്ഹുഡിൽ കളിക്കാറു ചൈൽഡ്ഹുഡിൽ കളിക്കാറുണ്ടായിരുന്നോ ഇഫ് ഇഫ് നോട്ട് വൈ അതെ ഞാൻ സ്പോർട്സ് ഇല്ല ഞാനൊരു ഇന്റർവോ കിട്ടാണ് ഞാൻ അങ്ങനെ അതായത് ഞാൻ ആദ്യം എനിക്ക് ഓർമ്മയുണ്ട് ഈ ക്രിക്കറ്റ് കളിക്കാനായിട്ട് കളി കാണാനായിട്ട് പോയിട്ടുണ്ട് അത് അങ്ങനെയല്ല ആദ്യം ക്രിക്കറ്റ് കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വളരെ കുട്ടിയായിരുന്നപ്പോൾ അപ്പോൾ തന്നെ ഈ ക്രിക്കറ്റ് കളിക്കുന്നതിൻ്റെ ഇടയിൽ ബോൾ വന്ന് പല ആളുകളുടെയും മുഖത്ത് മൂത്രസന്ധിയിലൊക്കെ കൊള്ളണമുണ്ട് അപ്പോൾ അന്ന് മുതൽ ഞാൻ കളിക്കണ്ടാന്ന് തീരുമാനിച്ച് അതിനുശേഷം ഈ വയലിൽ ആളുകൾ കളിക്കുന്ന കളികൾ ഞാൻ കാണാൻ പോയി കാണാൻ പോയപ്പോൾ എന്ത് പറ്റി ഈ ബോൾ വന്ന് ഇങ്ങനെ ഒരുത്തൻ വലിച്ചൊക്കെ ബീഷി അടിക്കുമ്പോൾ ഈ റബ്ബർ പന്തൊന്ന് കാണാൻ നിൽക്കുന്ന ഒരു പയ്യൻ്റെ മോത്ത് വന്ന് കൊണ്ടു അപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചു ഇത് കാണാനും പോകുന്നില്ല കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ കണ്ണും മൂക്കും മൂത്രസന്ധിയൊക്കെ അപകടത്തിലാവും പരിക്ക് പറ്റാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ കളി കാണാൻ പോകണമെന്ന് നിർത്തി അന്വേഷണം ഇങ്ങനെയുള്ള കളിയൊന്നുമില്ല ഞാൻ ഒരു ഇൻട്രോവേർട്ടാണ് കുട്ടിക്കാലം മുതൽ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് എനിക്കിഷ്ടം അതായത് എനിക്ക് ഈ സമയം കളയാനും താല്പര്യമില്ല കുട്ടിക്കാലം മുതലേ ഞാൻ ഒന്നി എന്തൊക്കെയോ എനിക്ക് ഈ ലോകത്തെക്കുറിച്ച് അറിയാനുള്ള ഒരു താല്പര്യം കുട്ടിക്കാലം മുതലേ ഉണ്ട് ഈ ലോകം എങ്ങനെയാണ് അല്ലെങ്കിൽ ആ നമ്മുടെ മനുഷ്യരെ കുറിച്ച് മനുഷ്യരെങ്ങനെ ഉണ്ടായി മനുഷ്യന്റെ ചരിത്രം അതൊക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ട് അപ്പൊ അതൊക്കെ പഠിക്കും പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് വർക്കൗട്ട് ചെയ്യും പിന്നെ അടുത്ത സുഹൃത്തുക്കളുണ്ട് അപ്പൊ അവരോടെയൊക്കെ വല്ലപ്പോഴും പുറത്തു പോകും അല്ലാതെ ഞാൻ അങ്ങനെ ആക്റ്റീവോ അങ്ങനെ കളിക്കാനൊന്നും പോയിട്ടില്ല അതെങ്കിൽ പിന്നെ ഓട്ട മത്സരത്തിനൊക്കെ പണ്ട് ഫസ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഏരിയയിലൊക്കെ കുടുംബശ്രീ അങ്ങനത്തെ ഓണസിന് പരിപാടിയൊക്കെ വയ്ക്കും അപ്പൊ അതിനൊക്കെ ഓട്ട മത്സരത്തിനൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് അല്ലാതെ ഇപ്പോൾ വർക്കൗട്ടിനൊക്കെ അങ്ങനെ കോമ്പറ്റീഷൻ ചെയ്തിട്ടില്ല ഇപ്പോൾ അല്ലാതെ അങ്ങനെ പോയിട്ടൊന്നുമില്ല എനിക്ക് അതിൽ താല്പര്യം ഞാൻ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഫോളോ ചെയ്യുകയാണ് അല്ലാതെ മറ്റു മനുഷ്യരുടെ കൂടെ ഫോളോ ചെയ്തിട്ട് ഞാൻ ഭയങ്കര സംഭവമാണെന്ന് കാണിക്കുന്നില്ല ഞാനിങ്ങനെ ഓരോന്ന് കാണിക്കും അത്രയേ ഉള്ളൂ അല്ലാതെ ആരെങ്കിലും കൂടെ കമ്പയർ ചെയ്തിട്ട് ഞാൻ അവനെ അവനെ തോപ്പിച്ചെന്ന് വരുത്താൻ വേണ്ടി എനിക്ക് താല്പര്യമൊന്നുമില്ല ബ്രോയുടെ ഡയറ്റ് ഡയറ്റൊന്ന് പറയോ എനിക്ക് കൃത്യമായിട്ടുള്ള ഡയറ്റൊന്നും ഇല്ല ഞാനിപ്പോ പഴങ്ങൾ കഴിക്കും പച്ചക്കറി കഴിക്കും മീൻ കഴിക്കും മുട്ട കഴിക്കും ഇറച്ചി കഴിക്കും അങ്ങനെ തന്നെയാണ് ഈ സാധാരണ മനുഷ്യർ കൃഷി കണ്ടുപിടിക്കുന്ന മുമ്പ് എങ്ങനെയാണോ കഴിച്ചുപോയാൽ അതുപോലെ കഴിച്ചു പോകുന്ന ഒരാൾ അത്രയേ ഉള്ളൂ അല്ലാതെ ഇന്നുള്ള പോലെ ഈ ഫാക്ടറിയിൽ ഒരുപാട് ഫുഡ് ഉണ്ടാക്കി എന്ന് പറഞ്ഞ് വലിച്ചു വരുത്തിങ്ങിയൊന്നുമില്ല ഞാൻ വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുള്ളൂ പിന്നെ ആഴ്ചയിൽ ഒരിക്കലും ഒരു ചീറ്റ് മീൽ എടുക്കും ഉള്ളൂ അല്ലാതെ വേറെ ജങ്ക് ഫുഡ് ഒന്നും അങ്ങനെ കഴിക്കാനുള്ള വാട്ട് വാസ് യുവർ പർപ്പസ് ഓൺ സ്റ്റാർട്ടിങ് എ യൂട്യൂബ് ചാനൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി എൻ്റെ ഇഷ്ടത്തിനല്ല എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഞാൻ അറിയാല്ലോ അരവിന്ദ് എന്റെ ബിസിനസിന്റെ ബിസിനസ് പാർട്ട്നർ സ്ക്രാപ്പിന്റെ അപ്പൊ അരവിന്ദ് ആണ് എന്നെ കൊണ്ട് തുടങ്ങിപ്പിച്ചത് ഞാൻ പണ്ട് മുതലേ ഇരുപത്തിനാല് മണിക്കൂറും വർക്കൗട്ടാണ് വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ എനിക്കിതൊരു പാഷനാണ് ഞാൻ പറഞ്ഞത് ഒന്നാമത് ഇൻട്രോ പോയിട്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കൂടെ കറങ്ങാൻ പോവുക എനിക്കതൊക്കെ ടൈം വേസ്റ്റ് മാതിരിയാണ് എനിക്കതിന് വാല്യൂ ഇല്ലാത്ത പോലെയാണ് അപ്പോൾ വീട്ടിൽ ഇരുന്ന് എൻ്റെ ഒരു എനിക്കിഷ്ടപ്പെട്ട പാഷൻ വർക്കൗട്ടാണ് അപ്പോൾ ഇതിൽ എനിക്ക് ഓരോ സ്കില്ലുകളും ഗോളുകളും എൻ്റെ ബോഡി ഡെവലപ്പ് ചെയ്യണം അപ്പോൾ അപ്പൊ വേണ്ടി ഫുൾ ടൈമിൽ ഞാൻ ഇങ്ങനെ നടക്കാം അപ്പോൾ അരവിന്തിന് എൻ്റെ കഴിവൊക്കെ അറിയാം ഞാൻ ഭയങ്കര വർക്കൗട്ടാണെന്ന് പക്ഷെ ഞാൻ ഇൻട്രോവേട്ട് ആണെന്ന് അവനറിയാം ഞാൻ ഇതിലൊന്നും എനിക്ക് താല്പര്യമില്ല അടുത്ത് അനാവശ്യമായിട്ട് പോയി മിണ്ടുക അല്ലെങ്കിൽ വീഡിയോ എടുത്തിടുക അതിലൊന്നും വലിയ താല്പര്യമില്ല അപ്പം അരവിന്ദാണ് എന്നെ പ്രഷർ ചെയ്ത് നീ യൂട്യൂബ് ചാനലിൽ തുടങ്ങി നിനക്ക് നല്ല കഴിവുണ്ട് എന്നാലേ നീ നിന്നെ മറ്റുള്ളവർ അറിയപ്പെടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അരവിന്ദ് ആണ് എന്നെ കൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിപ്പിച്ച് അതായത് ശരിക്കും പറഞ്ഞാൽ അരവിന്ദ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങത്തില്ല അതായത് ഞാൻ എൻ്റെ വീട്ടിൽ വർക്കൗട്ടും ചെയ്ത് എന്നെ ഇവിടെ ആയിട്ട് വേണ്ടത്തൊക്കെ അറിയാമെന്നുള്ള കുറച്ച് വർക്കൗട്ട് ചെയ്യണ ആളുകൾക്കൊക്കെ അറിയുക അല്ലാതെ വേറെ ആർക്കും എന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ട്രിവാൻഡ്രത്തല്ലാത്ത പല ജില്ലയിലുള്ള ആളുകൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ഇപ്പൊ എന്നെ അറിയാമല്ലോ അതറിയാൻ കാരണം മെയിൻ ആയിട്ട് അരവിന്ദ് തന്നെയാണ് ഇപ്പൊ അവൻ പ്രഷർ ഏതില്ലായിരുന്നെങ്കിൽ ആ യൂട്യൂബ് ചാനൽ ഒരിക്കലും തുടങ്ങാൻ പോകുന്നില്ല അതറിയണം റിപ്ലൈ വേണ്ട കമൻസ് റിയാക്ഷൻ വീഡിയോ അതാണല്ലോ നെക്സ്റ്റ് വീഡിയോ ലീഗലിയും റിയാക്ട് ചെയ്യുമോ ആ നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോ ഇല്ലെങ്കിലും റിയാക്ട് ചെയ്യുമോ റൈറ്റിംഗ് റിപ്ലൈ തരാൻ ഗിഗാ ചാടി സിംബോളിക് റെപ്രസെന്റേഷൻ ഓഫ് മെയിൽ മസ്കുലാരിറ്റി ഞാൻ പറഞ്ഞല്ലോ ഈ മെയിൽ മസ്കുലാരിറ്റി നിങ്ങൾ ഉദ്ദേശിച്ച ഈ ആളുകളുടെ പ്രശ്നം ഇതാണ് ആളുകൾ ഈ ഐക്യു കുറച്ചോ ആ തീരുമാനം എടുക്കാനുള്ള കഴിവിനെ ഈ മസ്കുലാരിറ്റി ആയിട്ട് കാണുന്നില്ല ആളുകൾ മൊത്തം ഈ ഫിസിക്കൽ ഷേപ്പ് അല്ല ബുദ്ധി ഇല്ലാതെ ഒരു തന്നെ ഫിസിക്കൽ ഷേപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് തന്നെ എത്ര വരെ അറിയാം ഇപ്പൊ ഞാൻ പറയുന്നത് മനസ്സിലാക്കി ഈ മസ്കുലാരിറ്റി എന്ന് പറഞ്ഞ ആറാണ് മസ്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഈ ആൽഫാമെയിലായിട്ടുള്ള പുരുഷന്മാരാണ് അതായത് ആ നേതാവ് അല്ലെങ്കിൽ രാജാവിന്റെ പദവി ഏകാധിപതി ആയിരുന്ന പുരുഷന്മാരെയാണ് ആൽഫാമെയിൽ എന്ന് ബയോളജിക്കലി പറയുന്നത് അതായത് ഇപ്പൊ ചിമ്പാൻസി ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞ ലോജിക്ക് ഉണ്ട് ചിംബാൻസിക്ക് ഈ ബുദ്ധി ശാരീരിക ബലം തന്നെയാണ് ചിംബാൻസിയിലായാലും മറ്റ് പ്രൈമറ്റിലൊക്കെ ഒരാൾ ആൽഫാമെയിലാവണേന്റെ അളവ് പോലും അല്ലെങ്കിൽ നിർണ്ണയിക്കുന്നത് ഏറ്റവും കൂടുതൽ സൈസ് ഉള്ളവൻ മനുഷ്യരിൽ അങ്ങനെയല്ല ഏറ്റവും കൂടുതൽ ഐക്യു ഉള്ളവൻ തന്നെയാണ് നേതാവായിട്ട് മാറുന്നത് അതുകൊണ്ട് മസ്കുലാരിറ്റിയെ കുറിച്ച് അറിയുമ്പോൾ നമ്മൾ ഹിറ്റ്ലറേയും ജംഗിസ്ഖാനേയും അലക്സാണ്ടറിനെയും നമ്മുടെ ബയോളജിക്കലിയാണ് പറയുന്നത് ഇപ്പോൾ ആ ഈ ഈപ്പോ മറ്റേ ജംഗിസ്ഖാനെ പോലെ തന്നെയാണ് ഹിറ്റ്ലറും ഹിറ്റ്ലർ അയാളുടെ ജർമ്മൻ ആര്യൻ വംശം അതായത് ബാക്കിയുള്ള യൂറോപ്പിനെ മൊത്തം കീഴടക്കാൻ ശ്രമിച്ചു അലക്സാണ്ടർ ലോകം മൊത്തം കീഴടക്കാൻ ശ്രമിച്ചു അതുപോലെ ചെയ്ത ഒരാളാണ് ഹിറ്റ്ലർ അപ്പൊ അത്രേ ഉള്ളു അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകളെ കൊലപ്പെടുത്തിയതിൽ തന്നെ അതായത് ഇപ്പോഴേ പോപ്പുലേഷൻ കൂടിയല്ലോ അതുകൊണ്ടാണ് ഹിറ്റ്ലർ ഏറ്റവും കൂടുതൽ ആളുകൾ ജെങ്കിസ് ഖാൻ ഏറ്റവും കൂടുതൽ ആളുകളെ കൊലപ്പെടുത്തി എനിക്കൊന്ന് ഖാനോ മറ്റേ മാവോ സെറ്റ് ചൈനയുള്ളവൻ ജോസഫ് സ്റ്റാലിൻ ഇവരൊക്കെ ഇഷ്ടം പോലെ ആളുകളെ കൊന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മസ്കുലാരിറ്റീന് ഉദ്ദേശിക്കുന്നത് ഈ ഐക്യു ആണ് അല്ലാതെ നിങ്ങൾക്കിപ്പോ ഈ ഗിഗാ ചാടെന്നും പറഞ്ഞിപ്പോ റഷ്യൻ മോഡലിനെ കൊണ്ട് നിർത്തിയിട്ടുണ്ടല്ലോ അപ്പോ അയാളെ കണ്ടിട്ട് ആ അയാളാണ് മസ്കുലാറ്റിനും വിചാരിക്കരുത് അവനെ അവ ഒരു ഐക്യൂ ഇല്ലാത്തവരുത്തിനാണ് ഒരു ബിലോ ആവറേജ് ഐക്യൂ ഉള്ളതോ അല്ലെങ്കിൽ ഒരു ആവറേജ് ഐക്യൂ അപ്പൊ സ്റ്റെറോയ്ഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ബിലോ ആവറേജ് ഐക്യുള്ള ഒരു മണ്ടനാണ് ആ രൂപം ഉണ്ടെന്നേ ഉള്ളു ഐക്യൂ ഇല്ല ഐക്യൂ ഇല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യമാണോ ഓ ഈ ലോകത്തുള്ള ആൽഫാമെയിലുകളൊക്കെ ഉയർന്നു വന്നത് ശക്തമായിട്ടുള്ള തീരുമാനം എടുക്കാനുള്ള കഴിവും ബാക്കിയുള്ളവരെ പരാജയപ്പെടുത്താനുള്ള ഐക്യു സ്ട്രാറ്റജി ബുദ്ധി അതൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അത്രയും ബുദ്ധി ഒരു തറച്ചോറി ആർക്കാണോ ഉണ്ടാവാൻ ചിന്തിക്കാൻ കഴിവുള്ളത് അവരാണ് ആൽഫാമെയിലായിട്ട് മാറുന്നത് അല്ല ഏടി പൊക്കം ഉണ്ടെങ്കിൽ അവർ തന്നെ ആൽഫാമെയിലാണ് തെറ്റിദ്ധരിക്കരുത് ആര് പറഞ്ഞു ഗു ഗു ഗുഗാ ചാട് ഫേക്കാണെന്ന് പോയി ഇൻസ്റ്റ അക്കൗണ്ട് പോയി എടുത്ത് നോക്ക് അയാൾക്കൊരു അക്കൗണ്ട് ഉണ്ട് അയാളുടെ ബോഡി റിയൽ ആണ് അയാൾ ഒരു മോഡലാണ് എന്ത് മണ്ടത്തിലോ ആണോ പറയുന്നത് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോ വീഡിയോ കാണിച്ചുതരാം ഞാൻ ഇത് പറഞ്ഞു പോയില്ലോ വീഡിയോ ഫുള്ള് കാണാത്തതിന്റെ പ്രശ്നമാണ് ഞാൻ ഇത് പറഞ്ഞ കാര്യമാണ് ലുക്കുള്ള ആളുകളെയൊക്കെ ഇപ്പൊ റഷ്യക്കാരന് യാതൊരു റഷ്യക്കാരനെ ിഗി ചാടിനെ പോലെ ഇരിക്കണമെന്നും പറഞ്ഞു ബുക്ക് പിടിച്ചോണ്ട് കാണണം ഞാൻ പറഞ്ഞു ഒന്നും ഉണ്ടായിട്ട് കാര്യമുണ്ടോ അത്രേ ഉള്ളു അപ്പൊ ഞാൻ ആറാം ആറാമത്തെ മിനിറ്റ് കണ്ടാൽ മതി ഞാൻ റഷ്യക്കാരന്റെ കാര്യം ഞാൻ പറയണമുണ്ടല്ലോ ഗിഗ ചാട് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയ ഒരു സാങ്കല്പിക ആൽഫാമേൽ കഥാപാത്രമാണ് അതാ ആ റഷ്യക്കാരന്റെ രൂപം എടുത്ത് ഇതാണ് ഗിഗി എന്ന് പറഞ്ഞ് കാണിക്കണമെന്നേ ഉള്ളൂ ഗിഗാ എന്നുള്ളത് ആ റഷ്യക്കാരെ മാത്രമേ ഉള്ളു ഇപ്പൊ താനോസിനെ ഗിഗാചാടെന്നു പറഞ്ഞ് അത്രേ ഉള്ളൂ അല്ലാതെ അയാളൊരു വ്യക്തിയല്ല അത് അയാള് ഗിഗാ എന്ന് പറഞ്ഞാൽ അയാളെ കണ്ടിട്ട് വന്നതല്ലാന്ന് അറിയണം ബ്രോ വേറെ വീഡിയോയിൽ പറഞ്ഞു നല്ല ബോഡി ബോഡിയുള്ളവർ ആണ് എന്ന് ഇപ്പോ പറയുന്നു നല്ല ഐക്യു ഉള്ളവർ ഐക്യമുള്ളവർ എന്ന് എന്താണ് സത്യം അല്ലെങ്കിൽ ഓരോ വീഡിയോ വരുമ്പോൾ ആൽഫാമെയിൽ മാറുമോ അതായത് ബോഡി ഉള്ള എന്ന് ആർക്കും ഉണ്ടാക്കണ്ട ആ ആശുപത്രിയും ആ പോലീസ് സ്റ്റേഷനും ഒക്കെ ഒന്ന് ലോകത്ത് അടച്ചിട്ടാൽ മതി ബുദ്ധി ഇല്ലാത്തവരെല്ലാം ചത്തു ഹെൽത്ത് ഇല്ലാത്തവരെല്ലാം ചത്തു എന്നിട്ട് ബുദ്ധിയും ഹെൽത്ത് ഉള്ളവർ മാത്രമേ അവശേഷിക്കുകയുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഇത്രയും ജനസംഖ്യ എണ്ണൂറ് കോടി എന്ന് ലോകത്ത് ഉണ്ടാവത്തില്ല കൃഷി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് ബയോളജിക്കലി നോക്കി കഴിഞ്ഞാൽ പത്തറുപത് ഗോത്രങ്ങൾ ഒരു ചിമ്പാൻസി ഗ്രൂപ്പിൽ എത്ര ജിംബാൻസികൾ കാണും അതുപോലെ ഒരു പത്തറുപത് ഗോത്രങ്ങൾ അവിടെ എവിടെയൊക്കെ ലോകത്ത് കാണും ഒരു ഗോത്രത്തിനകത്ത് ഇരുപത്തഞ്ച് മുപ്പത് പേരെ കാണുകയുള്ളൂ കാരണം ആശുപത്രിയും പോലീസ് സ്റ്റേഷനൊന്നും ഇല്ല ബുദ്ധി ഇല്ലാത്തവൻ ചത്തുപോകും ഇല്ലാത്തവൻ ചത്തു ആരോഗ്യം ബുദ്ധിയുള്ളവ മാത്രമേ ലോകത്ത് ജീവിച്ചിരിക്കുകയുള്ളൂ ഒരിക്കലും പോപ്പുലേഷൻ കൂടത്തില്ല അതുകൊണ്ട് തന്നെ ആൽഫാമേലിന് ഉദ്ദേശം എന്താണ് ഏറ്റ് നാം പറഞ്ഞ ബോഡി എന്ന് ഉദ്ദേശിച്ചത് ഇപ്പൊ മസ്കുലാരിറ്റി എന്ന് ഉദ്ദേശിച്ചപ്പോ എന്താണ് ഇപ്പോഴുള്ള ബോഡി ബിൽഡേഴ്സിന്റെ മസ്കുലാരിറ്റി ആണോ ഉദ്ദേശിക്കുന്നത് അത് ബയോളജിക്കലി സാധ്യമല്ലോ ഞാൻ പറഞ്ഞല്ലോ പതിനായിരം ഇപ്പോ കൃഷി പോലും കണ്ടുപിടിക്കാത്ത ഏത് ആദിവാസി ഗോത്രത്തില പുരുഷനെ നോക്കിയാൽ എല്ലാവർക്കും ബോഡി കാണുക അവിടെ വയറ് ചാടിയ ഒരു പുരുഷനും ഇല്ല കാരണം അവര് വേട്ടയാടി ജീവിക്കുന്നവരാണ് അപ്പോൾ അവര് വ്യായാമം അങ്ങനെ കിട്ടണമുണ്ട് അതായത് ബോഡി ഇല്ലാത്ത ആരും പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തില്ല എല്ലാ പുരുഷന്മാർക്കും അസ്തറ്റിക് ബോഡി നാച്ചുറൽ ആയിട്ട് വൈഡ് ഷോൾഡർ നാരോവിസ്റ്റ് ലീൻ മഫിൽ മാസ് അങ്ങനത്തെ ബോഡി എല്ലാവർക്കും ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ചിമ്പാൻസി പോലെ അല്ല ഈ ഗോലിയാത്തിന്റെയും മറ്റേ ബൈബിളിലൊരു കഥ ഉണ്ടല്ലോ എന്തൊരു ഗോലിയാത്തും അയ്യോ പേര് പറഞ്ഞല്ലോ യാക്കോബ മറ്റേ വലിയൊരു ഭീമൻ ഒരു കൊച്ചു പയ്യൻ കല്ലെറിഞ്ഞ് താഴെ തള്ളിയിടുന്നു അതാണ് പറഞ്ഞത് ഈ ഹോമോസാപ്പിയൻസിന്റെ ഇതെന്ന് പറഞ്ഞാൽ ഐക്യു ആണ് ഇപ്പൊ ചിംബാൻസിയിൽ മാത്രമേ ശാരീരിക ബലത്തിന് പ്രാധാന്യമുള്ളൂ നല്ല ഒരു ഡർവീനിയൻ അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ ഐക്യൂ ഉള്ള ഒരു ചെറിയൊരു മനുഷ്യൻ അപ്പുറത്ത് നിൽക്കുന്ന ഒരു മാഡൻ അതായത് ആവറേജ് ഐക്യൂ അല്ലെങ്കിൽ ബിലോ ആവറേജ് ഐക്യു ഈ ഇത്രയും ചെറിയ ഐക്യ കൂടിയവൻ അവനെ തള്ളിയിടും കാരണം അവൻ ബുദ്ധി ഉപയോഗിച്ച് എന്തെങ്കിലും ട്രാപ്പ് ഉണ്ടാക്കി വെക്കും മനസ്സിലായ അപ്പോ ഈ ഐക്യ കൂടിയവനാണ് അതിജീവിക്കുന്നത് മറ്റവൻ തടിയുണ്ടെന്നേ ഉള്ളൂ ഐക്യ കുറവാണ് ഇനിയിപ്പോ ഒരുത്തന് ആ ഈ ഭയങ്കര സൈസും ഭയങ്കര ഡർവീനിയൻ ഐക്യും ഉണ്ടെങ്കിൽ അവൻ തന്നെയാണ് ഏറ്റവും മികച്ച ആൽഫാമെൽ ഞാൻ അങ്ങനെ അല്ലെന്ന് പറയുന്നില്ല പക്ഷെ അങ്ങനെ ലോകത്ത് അങ്ങനെ വരാറില്ല അത് നമ്മൾ അറിയണേ മനുഷ്യരില്ലേ അങ്ങനെയാണ് നോക്കിയാണെങ്കിൽ ഹിറ്റ്ലറും മുസൗളിനിയും വളിമിർ പുട്ടിൻ ഒന്നും ഒരിക്കലും ആൽഫാമെയിലാവാനോ ഏകാധിപതി ആവാനോ ഒന്നും പറ്റത്തില്ല കൂട്ടത്തിലേറ്റവും പൊക്കോം തടിയുള്ളവനല്ലേ എല്ലാ രാജാവും ആവേണ്ടത് അങ്ങനെ അങ്ങനെയല്ല ഏറ്റവും ഐക്യമുള്ള ബുദ്ധിയുള്ളവൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ ബോഡി എന്ന് പറഞ്ഞാൽ ആർക്കും ആരും ഉണ്ടാക്കണ്ട പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് കൃഷി ചെയ്യുമ്പോൾ എല്ലാവരും അന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ബോഡി ഉണ്ട് പ്രത്യേകിച്ച് വർക്കൗട്ട് ഒന്നും ചെയ്ത് ഉണ്ടാക്കണ്ട എല്ലാവരും ഹെൽത്തിയും ഉള്ളവരുമാണ് അപ്പം ആ കൂട്ടത്തിൽ ന്യൂറോളജിക്കലായിട്ട് ജനിതകപരമായിട്ട് കുറച്ച് ഐക്യം കൂടിയവർ ആധിപത്യം പോലെ നടത്തും അത്രേ ഉള്ളൂ അപ്പം അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ബോഡി ബോഡിയുള്ളവർ പ്രാധാന്യം ഉണ്ടെന്ന് അതായത് ഞാൻ ഉദ്ദേശിച്ച ബോഡി ഏതാണ് ഇപ്പോൾ ഉള്ള അല്ല നാച്ചുറൽ ബോഡിയുടെ കാര്യമാണ് പറഞ്ഞവർ അപ്പോൾ അതപ്പോ അപ്പോ എന്താ എല്ലാവർക്കും ബോഡി ഉണ്ട് അപ്പോ അതിലിക്ക് കൂടിയവൻ ബാക്കിയുള്ളവരുടെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കും അല്ലെങ്കിൽ ബാക്കിയുള്ളവൻ എല്ലാത്തിനും കൊന്നുകളായി ബുദ്ധിയുള്ളവൻ ഈ ബുദ്ധി ഇല്ലാത്തവന്മാരാണ് നേരക്കു നേരെയൊക്കെ അടിക്കാൻ പോകുന്നത് ബുദ്ധിയുള്ളവൻ ട്രാപ്പ് ഉണ്ടാക്കി മറ്റേ മണ്ടനെ കൊല്ലും മറ്റവൻ ഭയങ്കര ഇങ്ങനെ സൈസുമായിട്ട് ഹൈറ്റും കൂടിയിരിക്കും ഇരിക്കും പറഞ്ഞില്ല അതൊന്നും കാര്യമില്ല ആ ബുദ്ധിയുള്ളവൻ ഗിഗാചാടിനെ പേഴ്സണൽ സെക്യൂരിറ്റി ആകും അത്രയേ ഉള്ളു അതിപ്പോ കണ്ട് ഗിഗാചാടിനെ പോലെ ഇരിക്കണവൻ അല്ലേടോ ഈ മറ്റേ ഇസ്രേലിയൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹോ അയാളുടെ പുറകെയൊക്കെ പിടിച്ച് പോകണ കണ്ടിട്ടില്ലേ അയാളുടെ ഇപ്പൊ ഒക്കെ ഉള്ളവൻ അവന് ഡോറ് തുറന്നു കൊടുക്കുക അയാളാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അതൊക്കെയാണ് അവന്മാരെ പണി കാരണം ബുദ്ധിയുള്ളവ അയാള് ചെയ്തോളും ബാക്കി കാര്യങ്ങൾ നീ കുറിച്ചു വെച്ചോ നീ എങ്ങനെയാണ് ബോഡി ഉണ്ടാക്കിയതെന്ന് നിനക്കറിയാമല്ലോ നീ അതിന്റെ പാർശ്വവല അനുഭവിച്ചേ മതിയാവും പാവം അത്ര എനിക്ക് പറയാനുള്ളു ബ്രോ ഫ്രാങ്ക്സാനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ ആരാണി ഫ്രാങ്ക്സാൻ നോക്കട്ടെ ഓക്കെ ആ അതെ ജോലൈനും ഒക്കെ ജനറ്റിക്സ് തന്നെയാണ് ബ്രിസ്റ്റിന്റെ സൈസും ഒക്കെ ജനറ്റിക്സ് തന്നെയാണ് അപ്പൊ അതിലെന്താണ് പ്രാധാന്യം ഞാൻ പറഞ്ഞില്ലേ ഇല്ല ഐക്യം ഉള്ള ആരാണോ അവൻ തന്നെയാണോ നിങ്ങൾക്ക് ഇനി എത്ര ജോലയിനും ഇനി എന്തൊക്കെ കുന്ത ഉണ്ടെന്ന് പറഞ്ഞാലും അപ്പുറത്ത് ഇതൊന്നും ഇല്ലാത്ത ഒരു തന്നെ നല്ല ഐക്യം ഉണ്ടെങ്കിൽ അവൻ തന്നെ ആൽഫാഹം മെയിൽ അതിന്റെ സംശയമൊന്നും ഇല്ല ബ്രോ ബയോളജിക്കലി ഈ ആൽഫ സിഗ്മ അക്സെട്ര ഒന്നും ഇല്ല ഇത് വോൾഫ് വോൾഫ്സിൽ നടത്തിയ ഒരു റോങ് സ്റ്റഡി ഇപ്പോഴും സ്പ്രെഡ് ആവുന്നതല്ലേ ആൽഫാമെയിലും ആ സിഗ്മ അത് ഒരു ഡിബേറ്റിംഗ് വിഷയമാണ് ആൽഫാമെയിൽ ഇല്ലെന്ന് ആരാണ് പറഞ്ഞത് ഇടോ ആൽഫാമെയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം അതായത് ഒരു പ്രദേശത്തിലെ ഏറ്റവും മികച്ച പുരുഷനെയാണ് ആൽഫാമെയിൽ എന്ന് പറയുന്നത് എല്ലാ ജീവിയിലും എടുത്തോ ഇതോ ഈ ഒരാൾക്ക് ഒരു പുരുഷ ഒരാൾക്ക് ഒരു പെണ്ണെന്നുള്ളതെന്ന് ലോകത്തില്ല ഒരു പ്രദേശത്തിലെ ഏറ്റവും മികച്ച പുരുഷൻ മാത്രമേ എല്ലാ സ്ത്രീകളുമായിട്ട് മേറ്റ് ചെയ്യാവൂ ഇപ്പൊ ചിമ്പാൻസി എടുത്തോ ചിംബാൻസിയിൽ ഒരാള് ഒരു പെണ്ണ് വെച്ചാണ് മാറ്റ് ചെയ്യുന്നത് ഒന്നുമല്ല ചിമ്പാൻസി പുരുഷന്മാർ കോമ്പറ്റീഷൻ ചെയ്യും എന്നിട്ട് എന്നിട്ട് ഒരുത്തൻ ആൽഫാമയിലായിട്ട് മാറാം അത് കൂട്ടത്തിലെ ഏറ്റവും മികച്ച പുരുഷൻ ആ പുരുഷനാണ് പത്ത് സ്ത്രീകൾ ഉണ്ടെങ്കിൽ ആ പത്ത് സ്ത്രീകളായിട്ട് മാറ്റെയ്യുന്നത് അപ്പൊ അതുപോലെയാണ് ഈ ഒരാൾക്ക് ഒരു പെണ്ണ് വെച്ച് കൊടുക്കുന്ന രാജാക്കന്മാരുണ്ടാക്കിയതാണ് കാരണം ഈ ബയോളജിക്കലി ഈ പ്രൈമറ്റ്സുകളിലായാലും ഈ പുരുഷന്മാര് സ്ത്രീകൾക്ക് വേണ്ടി കോമ്പറ്റീഷൻ എല്ലാ ജീവിയിലും പഠിച്ചാൽ മതി അപ്പോ രാജാക്കന്മാർ നോക്കിയപ്പോ നാട്ടിയുള്ളവന്മാര് മൊത്തം പെണ്ണിന് വേണ്ടി അടിച്ച് ചാവയാണ് അപ്പൊ എവന് രാജാവിന് ഈ മണ്ഡന്മാരെയൊക്കെ വേണം യുദ്ധത്തിന് കൊണ്ടുപോകാൻ വേണ്ടി അപ്പോൾ അയ്യപ്പം നോക്കുമ്പോൾ ഒരു തന്നെ ഒരു പെണ്ണിനെ വെച്ചു കൊടുത്താൽ അയന്മാര് തമ്മി അടിക്കാതിരിക്കും വേണ്ടിയാണ് ഒരു തന്നെ ഒരു പെണ്ണ് വെച്ച് കൊടുത്താൽ അല്ല ലോകത്തില്ല ബയോളജിക്കലി ആൽഫാമിൽ മാത്രമേ കുട്ടി ഉണ്ടാക്കൂ അതായത് ഒരു പ്രദേശത്ത് ഏറ്റവും മികച്ച പുരുഷനെയാണ് ആൽഫാമിൽ അല്ലെങ്കിൽ ബ്രീഡർ എന്ന് പറയും നല്ല ഐക്യൂ നല്ല ജനിതകപരമായിട്ട് നല്ല ആരോഗ്യം നല്ല ഐക്യു നല്ല മാനസികാരോഗ്യം അതായത് ഒരു പ്രദേശത്തിലെ ഏറ്റവും ബെസ്റ്റ് പുരുഷൻ ഒരു പ്രദേശത്ത് ആയിരം സ്ത്രീകളുണ്ടെങ്കിൽ ആയിരം സ്ത്രീകളും ആൽഫാമെയിലുമായിട്ട് മാത്രമേ മാറ്റ് ചെയ്യാവൂ അതുകൊണ്ടാണ് ജംഗിസ്കാരം നോക്കിയാൽ മതി അയാൾക്ക് അയ്യായിരത്തി അഞ്ഞൂറ് ഭാര്യമാരുണ്ട് അയാൾ ആൽഫാമെയിലാണ് കൂട്ടത്തിലുള്ളതിൽ ഏറ്റവും ഐക്യൂ ഉള്ള നല്ല ഉള്ള പുരുഷനാണ് അതുകൊണ്ടാണ് അയാൾ ആൽഫാമെയിലായത് അപ്പോൾ അയാളാണ് എല്ലാം അവിടെയുള്ള കൊള്ളാനുള്ള എല്ലാ സ്ത്രീകളുമായിട്ട് മാറ്റ് ചെയ്ത് കുട്ടിയെ ഉണ്ടാക്കിയത് അപ്പൊ അത്രയേ ഉള്ളൂ ആൽഫാമെയിലിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ വേറെ ഒരു മീനിങ്ങും ഇല്ല ഒരു പ്രദേശത്തിലെ കുട്ടി ഉണ്ടാക്കേണ്ട പുരുഷൻ അല്ലെങ്കിൽ ആ പ്രദേശത്തിലെ ബ്രീഡറിനെയാണ് ആൽഫാമെയിൽ എന്ന് പറയുന്നത് അത്രേ ഉള്ളു ഐക്യു ലെവൽ കൂടുതലുണ്ടോ ഉണ്ടോ എങ്കിൽ ആൽഫാമെയിൽ കൂടുതലുണ്ടോ എങ്കിൽ ഇറച്ചി വെറും ഇറച്ചി മെലിഞ്ഞിരുന്നാൽ വലിഞ്ഞു നിന്ന് അടിക്കാം എന്താ പറയാ ബ്രോ ജാലയിൽ ഉള്ളത് ഒരു അട്രാക്ഷൻ തന്നെയല്ലേ അട്രാക്ഷൻ തന്നെയാണ് അതെ അത് അട്രാക്ഷൻ തന്നെയാണ് ഞാൻ പറഞ്ഞ അതിലൊന്നും വാല്യൂ ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ ഐക്യു അതായത് ഒരു നമുക്കിപ്പോ ഒരാൾ അട്രാക്ഷൻ ഒരാളില് നമുക്ക് അട്രാക്ഷൻ ആയിട്ട് തോന്നുന്നത് എന്താണ് അയാൾക്ക് സർവൈവ് ചെയ്യാനുള്ള ഗുണങ്ങളാണ് ഇപ്പൊ എക്സാമ്പിൾ ഒരു സിംഹത്തെ നമ്മളെടുത്ത് ആ സിംഹത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന എന്താണ് സിംഹത്തിന്റെ ആ ജഡരോമങ്ങൾ അല്ലെങ്കിൽ ആ സട രോമങ്ങളാണ് അപ്പൊ എന്തുകൊണ്ടാണ് സടരോമങ്ങൾ നമുക്ക് നല്ല രസമായിട്ട് തോന്നുന്നത് കാരണം ആ സിംഹത്തിനെ അതിജീവിക്കാനുള്ള ഒരു അതിജീവിക്കാൻ സഹായിക്കുന്ന ഒന്ന് ഒന്നാണ് സടരോമങ്ങൾ ഏറ്റവും കൂടുതൽ കഴുത്തിൽ സടരോമങ്ങളുള്ള ഈ സിംഹങ്ങൾ കോമ്പറ്റീഷൻ ചെയ്യുമ്പോൾ കഴുത്തിൽ കടിച്ചാണ് കൊല്ലുന്നത് ഒരു സിംഹം മറ്റൊരു സിംഹത്തെ അപ്പോൾ ഏറ്റവും കൂടുതൽ കഴുത്തിൽ രോമമുള്ള സിംഹത്തെ കൊല്ലാൻ വേണ്ടി പറ്റത്തില്ല കാരണം കടി കിട്ടത്തില്ല അപ്പോൾ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ രോമമുള്ള സിംഹത്തെ സെലക്ട് ചെയ്യും ഈ സടരോമങ്ങളുള്ള അതായത് ഏറ്റവും കൂടുതൽ രോമമുള്ള സിംഹത്തിന്റെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സിംഹം കൂടുതൽ അതിജീവിക്കുമെന്നും അങ്ങനെയാണ് ആ സിംഹത്തെ അതിജീവിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ സടരോമങ്ങൾ സ്ത്രീകൾക്ക് ഭയങ്കര ആകർഷകമായിട്ട് തോന്നും അതുപോലെ തന്നെയാണ് മനുഷ്യരുടെ ഇടയിൽ കാരണം ഒരു ജീവിക്ക അതിജീവിക്കാനുള്ള കഴിവുകൾ എന്താണോ ആ കഴിവിനെയാണ് ഓപ്പോസിറ്റ് ഈ നിൽക്കുന്ന ഫീമെയിലിന് ആകർഷകമായിട്ട് തോന്നുന്നത് ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ മയിലുകൾ അപ്പൊ ഏറ്റവും നല്ല പീലിയുള്ള ആൺമയിലിനെയാണ് സ്ത്രീകൾ സെലക്ട് ചെയ്യുന്നത് കാരണം ആ പീലി ആ പീലിയാണ് ആ ഏറ്റവും ആ ആ മയിലിന്റെ ഹെൽത്തിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ് ഏറ്റവും നല്ല പീരി അതുപോലെ തന്നെയാണ് മനുഷ്യരിൽ നമ്പർ വൺ ഈ ഐക്യു ഇല്ലാത്തവനെ ഒക്കെ ചത്തവും ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ പോലെ ആശുപത്രിയോ മരുന്നോ ഒന്നും ഇല്ല ഒരു ജീവിക്ക് പരിക്ക് പറ്റി ഒരാളുടെ കൈ ഒടിഞ്ഞോ ബയോളജിക്കലി ആയിട്ട് ചത്ത ആളാണ് ഇതുപോലെ ഈ രണ്ടാമത് ഈ ആശുപത്രി പോയി റിപ്പയർ ചെയ്ത് നന്നാക്കുക എന്നുള്ളത് ലോകത്തില്ല അതിപ്പോ യൂറോപ്പിലൊക്കെ ഉണ്ടായതാണ് ഒരു ജീവി വയസ്സാങ് കാലം വരെ ജീവിക്കണമെങ്കിൽ ഒരു പരിക്ക് പോലും പറ്റാതെ അതിജീവിക്കണം അതായത് ഒരു എന്ന് പറഞ്ഞ ജീവിയുടെ അയാളുടെ തലച്ചോറ് ഇത്രയും വലിയ ബ്രെയിൻ തന്നിരിക്കുന്നത് പരിക്ക് പറ്റാതെ എത്ര കാലം ഇവിടെ ജീവിക്കാമെന്നോ ജീവിക്കാം എന്നതിനാണ് അവളുടെ ഇൻ്റലിജൻസ് മെയിനായിട്ട് വന്നിരിക്കുന്നത് ഹണ്ട് ചെയ്യാനും അതിജീവിക്കാനാണ് ഇത്രയും ഐക്യം നമുക്കുള്ളത് കാരണം നമ്മൾ ശാരീരികപരമായിട്ട് ദുർബലരാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഉള്ളവൻ കൂടുതൽ കാലം സർവൈവ് ചെയ്യുമെന്ന് എല്ലാ സ്ത്രീകൾക്കും അറിയാം അതുകൊണ്ട് ഐക്യം ഉള്ളവരടുത്താണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ആകർഷിക്കുന്നത് അത്രയേ ഉള്ളൂ ഇപ്പോൾ ഇലോൺ മസ്ക് ഒക്കെ നോക്കിയാൽ മതി ആൾ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾ മൊത്തം കണ്ട് ശ്രദ്ധിച്ചാൽ മതി ആളൊരു പ്രോഗ്രാമിലൊക്കെ വന്നാലോ സ്ത്രീകളെ മൊത്തം ആളുടെ ഫോട്ടോ എടുക്കാനും ഭയങ്കര റെസ്പെക്റ്റ് ആയിരിക്കും നമ്മൾ നോക്കിയാൽ മതി അപ്പൊ ഐക്യമുള്ള പുരുഷന്മാർ ഐക്യമില്ലാത്തമാരൊക്കെ ഇപ്പൊ ഒരു തന്നെ ഐക്യ കുറവാണെങ്കിൽ ചത്തുപോകും ഞാൻ പറഞ്ഞല്ലോ പരിക്ക് പറ്റി ചത്തുപോകും അതാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ജാലയിൽ ഉണ്ടെങ്കിൽ കൊള്ളാം അല്ലാതെ അതങ്ങ് അവസാനത്തെ ശരിയെന്നുമല്ല അവസാനത്തെ ശരി ഐക്യുമാണ് കാരണം ഒരു പുരുഷൻ അതിജീവിക്കാനുള്ള ഗുണം ആർക്കാണോ കൂടുതലുള്ളത് അവൻ്റെ അടുത്തായിരിക്കും മറ്റുള്ളവർക്ക് ആകർഷകം തോന്നുന്നത് അതിജീവിക്കാനുള്ള ഒരു ഗുണമാണ് ഈ മസ്കുലർ ബോഡി ഞാൻ പറഞ്ഞത് അത് നാച്ചുറൽ ആയിട്ട് പതിനായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള കൃഷി പോലും കണ്ടുപിടിക്കാത്ത യുവാക്കൾക്കുള്ള നാച്ചുറൽ ബോഡി അല്ലാതെ ഇപ്പൊ ഉള്ള ഈ ബീറ്റകളല്ല ഈ ഇഞ്ചെക്ഷൻ എടുത്ത് ഡെസ്റ്റോസോറോം കൂട്ടി ഫേക്ക് മസല ഉണ്ടാക്കുന്ന ബീറ്റകളുടെ ബോഡിയല്ല ഞാൻ പറയുന്നത് ബ്രോ കുറച്ച് ബുക്സ് ബുക്സ് സജസ്റ്റ് ചെയ്ത് ഒരു വീഡിയോ ചെയ്യാമോ ഓക്കേ ഞാൻ ചെയ്യ അതായത് മസിലൊന്നും ഒരു കാര്യവുമില്ല ബുദ്ധിയിലാണ് കാര്യം മസിലില് കാര്യമില്ലെന്ന് പറഞ്ഞാൽ മസിൽ ആരും ഉണ്ടാക്കേണ്ട ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ കൃഷി കണ്ടുപിടിച്ചുകൊണ്ടാണ് എനിക്ക് മസിൽ ഉണ്ടാക്കണമെന്ന് പറയേണ്ടി വരുന്നത് പതിനായിരം വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ എനിക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഉള്ള എല്ലാവർക്കും മസിലൊക്കെ കാണും അത് പ്രത്യേകിച്ച് ഉണ്ടാക്കണ്ട അതെ അതുകൊണ്ട് ഇപ്പോഴും മസില് കാര്യമില്ലെന്നല്ല സ്ത്രീകൾക്കും മറ്റേ മുട്ട വരുന്ന സമയത്ത് തീർച്ചയായിട്ടും മസിൽ ഏതാണ് നാച്ചുറൽ ബോഡിയുള്ള പുരുഷന്മാരുടെ അടുത്ത് ആകർഷകം തോന്നുമെന്ന് അറിയണം ബുദ്ധിയിലാണ് മെയിൻ കാര്യം ബുദ്ധി ഇല്ലെങ്കിൽ എല്ലാം തീർന്നു എടാം എന്താ ഗിഗീചാട് റിയൽ ആണ് നീ ഏതാ എടാ ഞാൻ ഒന്ന് പറയണില്ല മണ്ടെന്നൊക്കെ സ്വയം കണ്ണാടി നോക്കി വിളിയടോ ഗിഗി ചാട് റിയൽ ആണ് ഞാൻ ആറാമത്തെ മിനിറ്റിൽ അത് പറയണുണ്ട് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയ ഒരു സാങ്കല്പിക ആൽഫാമെയിൽ ഒരു ടോക്സിക് മസ്കുലാരിറ്റി ഒരു പുരുഷ സങ്കല്പമാണ് അതിൽ ഒരു റഷ്യക്കാരനെ പിടിച്ച് അവൻ്റെ രൂപം കൊടുത്തിട്ട് ഇതാണ് ഗിഗിചാടെന്ന് കാണിക്കണമെന്നേ ഉള്ളത് ആദ്യം ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചിട്ട് കമൻ്റ് തോൽക്കണം നാപ്പോളിയൻ ബോണപ്പാട്ടിനെ കുറിച്ച് വീഡിയോ ചെയ്യാമോ ചെയ്യാം ഗ്രീക്ക് ഗോഡ് ബോഡിയെ കുറിച്ച് ചെയ്യാമോ ചെയ്യാം താൻ അംഗീകരിച്ചാൽ ഇല്ലെങ്കിലും ജോലൈൻ മുഖത്തിന്റെ പ്രധാന ആകർഷണം തന്നെയാണ് തനിക്കില്ലാത്തതിന്റെ കോംപ്ലക്സ് ആണ് പൊതുവേ ഇന്ത്യൻസിൽ ജോലൈൻ സ്ട്രക്ചർ കുറവാണ് മുഖത്ത് ഫാറ്റ് കുറവുള്ള പാകിസ്ഥാനിക്ക് വരെ നല്ല ജോലൈൻ കാണുന്നുണ്ട് അപ്പൊ ജോലൈൻ ഉണ്ടെങ്കിൽ എന്ത് വേറെ ഗുണോ പിന്നെ വ്ലാഡിമർ പുട്ടിന്റെ ജോലൈൻ നോക്കിയാൽ മതി ഇതൊക്കെ ചിന്തിക്കാൻ കഴിവില്ലാത്ത ഐക്യൂ ഇല്ലാത്തവർ പറയുന്ന വരികൾ മാത്രമാണ് കാരണം സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവുള്ളവരല്ല വല്ലവനും പറയുന്ന സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരു തന്നെ ഒരു കോന്തരൊക്കെ കാണിക്കും എന്നിട്ട് അവൻ്റെ രൂപം പോലെ ഇരിക്കുന്നവനാണ് അൽഫാ മേൽ എന്ന് കാണിക്കുക അതൊന്നും അല്ലടോ ഏറ്റവും നല്ല ഐക്യ ഉള്ളവൻ തന്നെയാണ് അൽഫാ മൈലെന്ന് പറയുന്നത് ഈ ഐക്യുവിൻ്റെ മുമ്പിൽ ഒരാകർഷണവും ഇല്ല ജ്വാലൊക്കെ അപ്പൊ അത് കാണുമ്പോൾ രസമുണ്ട് ഞാൻ പറഞ്ഞല്ലോ അത് ആകർഷക ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ അതൊന്നും വലിയ പ്രാധാന്യമുള്ളതല്ല ഈ ഐക്യുവിൻ്റെ മുമ്പിൽ ബ്രോ യു ആർ റോ ഇമാജിനറി അല്ല റിയൽ ആണ് അയാൾ ഓ അയാൾ ആളുടെ ബ്രദറിന്റെ കൂടെ ഉള്ള സെൽഫി ഒക്കെ ഗൂഗിളിൽ തന്നെ ഉണ്ട് ഞാൻ റിപ്ലൈ തന്നല്ലോ ഇതിന് ഗിഗാ ചാടിനെ കണ്ട് കുശിമ്പ് വന്നവൻ എന്തിന് കുശമ്പ് എനിക്കിപ്പോ കുശമ്പ് വരണമെങ്കിൽ ഇപ്പോ ആ വ്ളാഡിമിർ പുട്ടിനെയും അല്ലെങ്കിൽ അഡോൾഫ് ഹിറ്റ്ലറേയും ആ മുസോളിനെയും ജംഗിസ്ഖാനെ അലക്സാണ്ടറിനെയും അശോകനെ കണ്ട് എനിക്ക് വരും അല്ലാതെ ഈ ഊളെ കണ്ടൊന്നും എനിക്ക് വരത്തില്ല കാരണം എനിക്കറിയാം ഐക്യ കൂടിയ മസില് ആളുകളെ കണ്ടാണ് എനിക്ക് വരുന്നത് അല്ലാതെ ഏഴടിപ്പൊക്കം കൊണ്ട് ബുദ്ധി ഇല്ലാത്തവർ തന്നെ കണ്ട് സെറോഡ് ഉപയോഗിക്കുന്ന ഒരു ബീറ്റെ കണ്ട് ഞാൻ എന്തിനാ അസൂയപ്പെടുന്നത് എനിക്ക് അസൂയപ്പെടണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എനിക്ക് അസൂയമുള്ള തോന്നെങ്കിൽ നെപ്പോളിയൻ ജംഗിസ്ഖാൻ അലക്സാണ്ടർ ഹിറ്റ്ലർ അതായത് ഏകാധിപതി ആയിട്ടുള്ള ആളുകളെടുത്ത് അൽഫ യഥാർത്ഥ ആൽഫാമിലായിട്ടുള്ള ആളുകളടുത്ത് എനിക്ക് അസുഖമൊന്നുമല്ല അതായത് സിനിമയിൽ അഭിനയിക്കുന്ന കാശിനുള്ളാത്തടുത്ത അസുഖം വന്നാൽ എൻ്റെ തലയ്ക്കകത്ത് ഞാൻ ബിലോ ആവറേജ് ഹൈക്കുള്ള ആളല്ല നല്ല ഹൈക്കുള്ള ആളാണ് അങ്ങനത്തെ ഈ മണ്ടന്മാരെ കണ്ടെന്ന് എനിക്ക് അസുഖം വന്നത്തില്ല അപ്പൊ അതിപ്പോൾ ഇതുപോലുള്ള മണ്ടം മുണപ്പന്മാരൊക്കെ ഭയങ്കര സംഭവമാണെന്ന് വിചാരിക്കുന്ന മണ്ടന്മാരാണ് അവന്മാരെ പൊക്കി പിടിച്ചുകൊണ്ട് കിടക്കുന്നത് എനിക്ക് ഞാൻ പഠിക്കുന്ന യഥാർത്ഥ ജീവിതത്തിൽ ആൽഫാമീലുകളെ കുറിച്ചാണ് അല്ലെങ്കിൽ ചരിത്രത്തിലെ ആൽഫാമീലുകളെ കുറിച്ചാണ് ഞാൻ പഠിക്കുന്നത് അങ്ങേര് റിയൽ ആണെന്നാ ഓ ഞാൻ പറഞ്ഞല്ലോ അത് പറഞ്ഞു കഴിഞ്ഞു ഫൈറ്റ് ക്ലബ് ടൈലർ ഡ്യൂറൻ പറ്റി വീഡിയോ ചെയ്യാം ഓക്കെ ചെയ്യാം പോയി ഷട്ടിടാം അതാ വീണ്ടും ഒരു ബീറ്റ ഞാൻ ഇല്ല ഞാൻ പറഞ്ഞല്ലോ ബീറ്റകൾക്കാണ് ഞാൻ പറഞ്ഞല്ലോ ഈ മൊത്തം മെജോറിറ്റിയും ബീറ്റകളാടോ അതുകൊണ്ടാണ് പറഞ്ഞിട്ട് കാര്യം ബീറ്റകളുടെ നേതാവാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത് അവന് ഉടുപ്പിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഒരു ആൽഫ മൈൻഡ് സെറ്റ് എന്നുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് അവര് നല്ല ബോഡിയുള്ള ആളുകൾ തന്നെയായിരിക്കും ഒരു സംശയമുണ്ട് അവർ കാരണം എപ്പോഴും ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളായിരിക്കും കാരണം അറിയാം കൂടുതൽ കാലം ജീവിച്ചിരിക്കണമെങ്കിൽ ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കണമെന്ന് ഈ ബീറ്റകളാണ് ഇതിനൊന്നും പ്രാധാന്യമൊന്നും കൊടുക്കൂല ഈ വർക്കൗട്ട് ചെയ്യാനുള്ള കഴിവില്ല ഇനി ചില ബീറ്റകൾ ഈ സാക്രഫൈസ് അതായത് നാച്ചുറൽ ആയിട്ട് വർക്കൗട്ട് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് ബോഡി ഉണ്ടാക്കാനുള്ള കഴിവില്ല അതിനു വരെ അവൻ എന്ത് ചെയ്യും മറ്റേ ഫേക്ക് ടെസ്റ്റോസ്റ്ററോൺ ഇഞ്ചക്ഷൻ എടുത്ത് ഫേക്കായിട്ട് ടെസ്റ്റോസ്റ്ററോൺ കൂട്ടും അതൊരു ബീറ്റ മൈൻഡ് സെറ്റാണ് ബീറ്റകൾ മാനസികമായിട്ടും ഐക്യുപരമായിട്ടും അവൻ ഒരു ബീച്ച് ചെയ്യാണ് പക്ഷെ ശാരീരികപരമായിട്ട് മാത്രം ഇഞ്ചക്ഷ എടുത്ത് കുറെ ഫേക്ക് മസല ഉണ്ടാക്കിയിട്ട് ഞാൻ ആൽഫയാണെന്ന് അഭിനയിക്കുകയാണ് പക്ഷെ നമ്മൾ സംസാരിച്ചാൽ മതി വർണ്ണ മണ്ടത്തിലേ പറയുള്ളൂ ഐക്യൂ ഇല്ല പിന്നെ മണ്ടനുമായിരിക്കും അപ്പൊ അതറിയണം അപ്പോൾ ഫേക്കായിട്ട് ഇഞ്ചക്ഷൻ എടുത്ത് ബോഡിയുള്ളവൻ ആൽഫാമേലാണെന്ന് വിചാരിക്കുന്നത് അവൻ ഐക്യു പറഞ്ഞ അവൻ ആൽഫാ മേ ശരീരം കൊണ്ട് മാത്രം ശരീരത്തെ മാത്രം മാറ്റി ഞാൻ ആൽഫയാണെന്ന് അഭിനയിക്കുന്നവനാണ് ഐക്യപരമായിട്ടും മാനസിക ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത് പരമായിട്ടാവും വരും ബി റ്റി ആണെന്ന് അറിയണം അവന് മാറ്റം വരത്തില്ല ബ്രോ ട്രാൻസ്ജെൻഡർ എൽ ജി ബി ടി ഇതിനെ പറ്റി ഒരു വീഡിയോ ഇറക്കണം എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് ഓക്കെ ഞാൻ മറ്റേ ഫ്രീ തിങ്ക് റിയാക്ഷനിൽ ചെയ്യാം നി നിങ്ങൾ പൊളിയാണ് ബ്രോ മൈ റോൾ മോഡൽ എന്നാ പറയല്ലേ എന്നെ റോൾ മോഡൽ ഒന്നും ആക്കണ്ട ഇപ്പം എൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനുണ്ടെങ്കിൽ അത് പഠിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് വെഷനായിട്ട് മാറുക അത്ര എനിക്ക് പറയാനുള്ളൂ ഗിഗാചാടല്ല ബ്രോ ഗിഗാചാടാ ഓക്കെ അത് പറഞ്ഞ മിസ്റ്റേക്ക് ബ്രോ ഇങ്ങനെ നാച്ചുറൽ ബോഡി ഉണ്ടാക്കണ ഒരു വീഡിയോ ചെയ്യണം മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ജാലൈൽ ബ്രോ എൻ്റെ ഫ്രണ്ട് ഗിഗാചാടിനെ പോലെ ആവാൻ നോക്കുന്നു ബട്ട് ഐ ആം സ്റ്റിൽ ഐ ആം സ്റ്റിൽ ഐ ആം മൈ ഐഡന്റിറ്റി ഓക്കെ അതായത് ഞാൻ പറയാം ഉദ്ദേശിച്ചത് ആ റഷ്യക്കാരനെ പൊക്കി പിടിച്ചോണ്ട് വന്നത് അത് കണ്ടിട്ടാണ് അത് ഗിഗാച്ചാടെന്നുള്ളൊരു സങ്കല്പമാണ് അയാളെ പിടിച്ചിട്ട് അയാളാണ് ഗിഗാച്ചാടെന്ന് വെറുതെ ഒരു ഇമാജിനറി ഇപ്പൊ താനോസിന്റെ ഫോട്ടോ വെച്ചിട്ട് താനോസ് ആണ് ഗിഗാച്ചാടെന്ന് പറയണുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞുള്ളൂ അതുകൊണ്ട് ആ റഷ്യക്കാരെ നോക്കിയിട്ട് അത് അയാളാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണ ഒരു മിമൻ അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണമെന്നേ ഉള്ളു അത് അതില് വലിയ പ്രാധാന്യമൊന്നുമില്ല അല്ല ഗിഗാചാട് അത് ബുദ്ധി ഇല്ലാത്തവന്മാരാണ് ഗിഗാചാടിനെ പോലെ അവൻ ഒക്കെ ശ്രമിക്കുന്നത് അവന്മാരെ ആയിക്കോട്ടെ ബുദ്ധിയുള്ളവൻ അവൻ സ്വന്തം ഡെസ്റ്റിബേഷൻ ആവാൻ ശ്രമിക്കും ബ്രോ വീഡിയോ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ടോ ആംബ്രസ്ലിങ്ങിനെ കുറിച്ച് ഉഷപ്പ് പുളപ്പ് ആൻഡ് സ്കോർട്ട് ഇവ ചെസ്റ്റ് വിംഗ്സ് ആൻഡ് ലെഗ് വർക്കൗട്ടിന്റെ കൂടെ ചെയ്താൽ മതിയോ വാമപ്പിന്റെ കൂടെ ഡെയിലി ചെയ്താൽ കുഴപ്പമുണ്ടോ ആ വാമപ്പിന്റെ കൂടെ കുറച്ച് റെപ്പറ്റീഷൻ ആയിട്ട് ചെയ്യണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഓവറായിട്ട് റെപ്പറ്റീഷൻ കൂട്ടി ചെയ്യണമെങ്കിലേ പ്രശ്നമുള്ളൂ ബ്രോ ഗിഗാ റിയൽ പേഴ്സൺ ആണ് ഞാൻ അത് ഓൾറെഡി തന്നല്ലോ റിപ്ലൈ ഗിഗാ ചാട് എ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓക്കെ ഹൈ ലെവൽ ഇൻസ്പിറേഷൻ ബ്രോ ഹീസ് റിയൽ കലിനോവ് അസർബൈജാൻ സിറ്റിസൺ ആ ഇനിപ്പോ എന്താ അയാളാ ഈ ഗിഗാച്ചാടെന്നും പറഞ്ഞാൽ അയാളെ കാണിക്കുന്നു ഗിഗാച്ചാടെന്നു പറഞ്ഞാൽ എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കണം അത് ഒരാളല്ല അതൊരു സങ്കല്പമാണ് ആ സങ്കല്പത്തിന് ഇപ്പൊ അർണോൾഡിനെ കാണിച്ചിട്ട് അർണോൾഡിനെ പോലെ ഇരിക്കുന്ന ഗിഗാ ചാടെന്ന് എനിക്ക് വേണമെങ്കിൽ പോസ്റ്റ് അടിച്ചിറക്കാം അതുപോലെയാണെന്ന് മനസ്സിലാക്കണം അതാ അയാളല്ല ഗിഗാച്ചാട് എന്നും ലേറ്റായി തന്നെ അരുൺ സുഖമാണോ അതെ സുഖം ഹെർക്കുലീസ് ഗിഗ ചാടിന്റെ ഒരു മോഡലിന്റെ ഫോട്ടോ എഡിറ്റ് ചെയ്താണ് ശരിക്കും ഉള്ള ആൾ ഒരു മോഡലും ഡെന്റൽ ഡോക്ടറും ആണ് അതെ അതെ ലിമോ സെർച്ച് ചെയ്യടാ മണ്ട എടാ മണ്ട നിന്നെ പോലുള്ള മണ്ടന്മാരാടോ ബുദ്ധിയില്ല ഇല്ല വെളിവും ഇല്ല ബോധവും ഇല്ല കാരണം ഈ ആ ഇരിക്കുന്ന ഒരു മോഡൽ ആയിട്ടുള്ള ഒരു കോന്തനെ കണ്ടിട്ട് അതാണ് ഗിഗ ചാടെന്നും പറഞ്ഞ് വിശ്വസിച്ചിരിക്കുന്ന മണ്ട നീയാണ് ഞാനല്ല അതുപോലെ പല പുരുഷന്മാരും തെറ്റായി ധരിക്കുന്ന കാര്യം നീഗ്രോകളുടെ സ്ത്രീകൾക്ക് വലിയ ഇഷ്ടമാണ് എന്നാണ് സത്യത്തിൽ വലിപ്പ കൂടുതൽ സ്ത്രീകൾക്ക് അരോചകമാണ് അതെ ഈ നീഗ്രോകളെ സ്ത്രീക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഈ ആഫ്രിക്കുന്ന കറുത്തവർഗ്ഗക്കാരെ പണ്ട് ഈ അടിമകളായിട്ട് ലൈംഗിക അടിമകളായിട്ടൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അവർക്ക് ഈ അവിടെയുള്ള യൂറോപ്പിലുള്ള വെള്ളക്കാരി സ്ത്രീകൾക്ക് ഈ ലൈംഗിക അടിമകളെ ഈ കറുത്തവർഗ്ഗക്കാരന്മാരെ ലൈംഗിക അടിമകളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ വലിപ്പം കൂടുതൽ അതെ ഓവർ വലിപ്പം പ്രശ്നമാണ് അത് ഈ പോൺ ആക്ടേഴ്സ് ഒക്കെ ഈ പോണിൽ അഭിനയിച്ചിരിക്കുന്ന സ്ത്രീകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഈ ഷൂട്ടിങ് കഴിഞ്ഞ് ഈ ഓവർ വലിപ്പം അതായത് ഈ രണ്ടു തരം പോണുണ്ട് ഈ ക്ലാസിക് പോണമുണ്ട് അതായത് ഈ ഡ്രഗും ഈ സർജറിയൊക്കെ വരുന്നതിന് മുമ്പുള്ള നാച്ചുറൽ ലിംഗത്തിന്റെ സൈസ് വെച്ച് ആക്ടേഴ്സിനെ വെച്ച് അഭിനയിപ്പിക്കുന്ന ക്ലാസിക് പോൺ ക്ലാസിക് പോണിൽ നടന്മാരെ നോക്കി കഴിഞ്ഞാൽ അവന്മാർക്ക് ഒരു നാല് മുതൽ ഒരു ആറിഞ്ച് ആറ് നാല് ഇഞ്ച് മുതൽ ഇഞ്ചിനകത്തുള്ള ലിംഗത്തിന്റെ സൈസേ ഉള്ളോ ക്ലാസിക് പോണിൽ ഇപ്പോൾ ഉള്ള ഫോണിൽ ഇത്ര പൊക്കങ്ങൾ അതൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി പിന്നെ റയർ ആയിട്ട് ചില ആളുകൾക്ക് കുറച്ച് നീളം കൂടുതലുണ്ട് അങ്ങനെയുള്ള ആളുകളായിട്ടും ഈ ഷൂട്ടിങ് ചെയ്യുന്ന സ്ത്രീകൾ മൊത്തം അടുത്ത ദിവസം ഈ പെയിൻ കാരണം അവര് ഭയങ്കരമായിട്ടുള്ള മെഡിക്കൽ പ്രശ്നമൊക്കെ നേരിട്ടിട്ടുണ്ട് അപ്പോൾ ഓവറായിട്ട് ആവുന്നത് പണിയാണ് മാക്സിമം എനിക്ക് തോന്നുന്നു ഒരു ഏഴ് ഇഞ്ച് വരെയൊക്കെ ആവാം എന്ന് തോന്നുന്നു അത് ഈ കൂടുതലൊക്കെ ആയാൽ അവർക്ക് ബുദ്ധിമുട്ട് വരും അവരെ ഇട്ടിട്ട് പോകും കളഞ്ഞിട്ട് പോവാ അല്ലാതെ വേറെ ഒന്നുമില്ല അങ്ങനെ പല പോണ ആക്ട്രസ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു അവര് ഇന്റർവ്യൂവിൽ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുള്ളൂ പ്ലീസ് വർക്ക് ഓൺ യുവർ ഇംഗ്ലീഷ് പ്രൊണൗൺസിയേഷൻ ഓക്കെ അത്തരം രൂപമാക്കിയവരെ അറപ്പാണ് സത്യത്തിൽ സ്ത്രീകൾക്ക് അത്രക്കാരെ ഇഷ്ടമല്ല അതെ നാച്ചുറൽ ആയിട്ട് ഞാൻ പറഞ്ഞില്ല മുമ്പ് സാക്ക് ഐൻസിലിന്റെ ബോഡി കാണിച്ചല്ലോ അയാള് സ്റ്റെറോയ്ഡ് ഉപയോഗിക്കാത്ത നാച്ചുറൽ ബോഡിയുണ്ട് പക്ക അതാണ് യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് ഇഷ്ടം അല്ലാതെ ഈ ഫേക്ക് ആയിട്ട് ഫേക്കായിട്ട് ഈ കൃഷി കണ്ടുപിടിച്ച് ഇഷ്ടം പോലെ ഫുഡ് ഉണ്ടാക്കി കാലറി കൂട്ടി ആർട്ടിഫിഷ്യൽ സൈസ് കൂട്ടി എടുക്കുന്ന മസിലൊന്നും സ്ത്രീകൾക്ക് താല്പര്യമില്ല അവർക്ക് അറപ്പ് തന്നെയാണ് ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പൊ ചില സ്ത്രീകൾ മറ്റേ ബ്രസ്റ്റ് ഇംപ്ലാന്റ് ഒക്കെ ഉണ്ടല്ലോ ഈ സിലിക്കോൺ ഇംപ്ലാന്റ് അല്ലെങ്കിൽ വലിയ രീതിയിൽ ബ്രസീലിയൻ ലിഫ്റ്റ് ഒക്കെ ചെയ്ത് വലിയ ഓവർ സൈസ് ബ്രസ്റ്റും ഓവർ സൈസ് ഈ നിതംബോ ഒക്കെ ആക്കി വെക്കുമ്പോൾ നമുക്കത് അത് അൺഅട്രാക്റ്റീവ് ആയിട്ട് തോന്നും നമ്മൾ നോക്കുമ്പോ അയ്യോ ഇത് എന്ത് സൈസ് അപ്പൊ അതുപോലെയാണ് ഈ ഓവർ മസിലുള്ളവനെ സ്ത്രീകൾക്ക് തോന്നുന്നത് അയാൾ ശരിക്കും ഉള്ള ആളാണ് റഷ്യൻ മോഡൽ ഓക്കെ അയാൾ ശരിക്കും ഉള്ള ആളാണ് അയാളല്ല ഗിഗാചാട് അയാളെ ഗിഗാചാടായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ഗിഗാ ചാടെന്ന് അത് ആർക്ക് വേണോ ഡെഫിനിഷൻ കൊടുക്കാം അല്ലാതെ അയാളെ കണ്ടിട്ട് അയാൾ ഗിഗിചാടെന്ന് മതി ഗിഗാചാഡ് പ്രിൻസിപ്പിൾ ഓഫ് പീക്ക് മസ്കുലാരിറ്റി ബ്രോ ഏണസ് കലിമോവ് എന്ന റിയൽ പേഴ്സൺ ആണ് ഗിഗാച്ചാടന അത് പറഞ്ഞല്ലോ നോ ബ്രോഹീസ് റിയൽ റഷ്യൻ ആണ് ഏണസ് കലിമോവ് ആണ് റിയൽ നെയിം നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഹൈറ്റ് ഉണ്ട് അതിന് ഹൈറ്റ് ഉണ്ടെങ്കിൽ എന്താ ഞാൻ പറഞ്ഞല്ല അതിപ്പോ അതി ചിന്തിക്കാൻ കഴിവില്ലാത്തവരുടെ പ്രശ്നമാണ് ഈ സിനിമയിലൊക്കെ കണ്ടിട്ട് ഹൈറ്റുള്ള ഭയങ്കര സംഭവം എന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾ ഞാൻ പറയുന്നത് നിങ്ങൾ ആരുടെ അടുത്ത് വേണോ കളിക്കാൻ പറ്റും പക്ഷേ ബുദ്ധിയുള്ളവൻ്റെ അടുത്ത് ചൊറിയാനോ കളിക്കാനോ ഒന്നും പോകരുത് കാരണം അവന്റെ തിരിച്ചുള്ള അറ്റാക്ക് ആർക്കും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല നിങ്ങൾ ഇപ്പൊ ചാണകന്റെ ബുക്കൊക്കെ നോക്കിയാൽ മതി അയാൾ ആ ചന്ദ്രഗുപ്ത മൗര്യനെ ഈ രാജാവ് രാജാവ് ചക്രവർത്തി രാജാ ആക്കാൻ വേണ്ടി അയാൾ ചെയ്ത സ്ട്രാറ്റജീസ് ഒക്കെ നോക്കിയാൽ മതി കാരണം അയാളുടെ പ്രതികാരം ചാണക്യൻ എന്ന് പറഞ്ഞ മനുഷ്യന്റെ പ്രതികാരമാണ് മറ്റേ നളന്ദ രാജാവ് അയ്യോ അയാളുടെ പേര് മറന്നുപോയല്ലോ ആ പേര് മറന്നുപോയി നളന്ദ രാജവംശത്തിനെ പരാജയപ്പെടുത്തിയിട്ടാണ് മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് അപ്പോ ആ ചാണക്യനെ അപമാനിച്ചു ആ രാജാവ് അറിഞ്ഞ് ചാണകെടുത്ത പ്രതിജ്ഞയാണ് നിന്നെ ഞാൻ താഴെ അടിച്ച് നിന്നെ രാജ്യം നശിപ്പിച്ച് നിന്നെ ില്ലാതാക്കൂന്ന് അത് ചാണകം ചെയ്തില്ല എന്തുകൊണ്ടാണ് ബുദ്ധി കൊണ്ടാണ് ചെയ്തത് അതുകൊണ്ടാണ് പറഞ്ഞത് ഉള്ളവന്റെ അടുത്ത് കളിക്കാൻ പോകരുത് ഈ ശക്തി ഉള്ളതൊക്കെ മണ്ടന്മാരാടോ ഈ നേരക്ക് നേരെ ആടിക്കാൻ പോവുക ചാടി ദേഷ്യം വന്ന ഉടനെ ചാടി ഇറങ്ങാൻ പോവുക അതൊക്കെ ബുദ്ധി അതൊക്കെ ചത്തു ചത്തുപോകും ഐക്യമുള്ളവന് കൃത്യമായിട്ട് അറിയുക അവൻ എന്ത് അതായത് ഐക്യമുള്ളവൻ്റെ അറ്റാക്ക് അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ബാക്കിയുള്ളവർക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല കാരണം മറ്റുള്ളവരുടെ എക്സ്പെക്റ്റേഷന് പുറത്തായിരിക്കും ഐക്യമുള്ളവൻ ചെയ്യുന്നത് അപ്പൊ ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് എന്ന് പറഞ്ഞാൽ ഐക്യമുള്ള ആള് തന്നെയാണ് ഇപ്പൊ നമ്മളിപ്പോ പൊതുവേ നോക്കുന്ന ഈ മല്ലന്മാരെന്നൊക്കെ പറയും കേട്ടോ അതാണ് പറയുന്നത് എന്തേ ദാവീദും ഗോലിയാത്തും അത്രയുള്ളോടോ ബുദ്ധിയുള്ളവൻ ഈ മണ്ടന് സൈസ് ഉണ്ടെന്നെ ഉള്ളത് ബുദ്ധിയുള്ളവൻ വെപ്പൺസ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ പല ടെക്നിക്ക് വഴി ഇവനെ അടിച്ച് ട്രാപ്പുകൾ ഉണ്ടാക്കി ഇല്ലാതാക്കും എന്ന് പറയണം ഇപ്പോൾ മറ്റേ സിനിമ ഉണ്ടല്ലോ മറ്റേ പ്രഡേറ്റർ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് സിനിമയുണ്ട് അപ്പൊ അതിൻ്റെ ക്ലൈമാക്സിൽ പ്രിഡേറ്ററും അറിനോളും തമ്മിലുള്ളൊരു ഫൈറ്റും ഉണ്ട് അപ്പൊ ശ്രദ്ധിച്ചാൽ മതി അർണോൾഡ് ഇങ്ങനെ ട്രാപ്പൊക്കെ ഉണ്ടാക്കി വെക്കണേറ്റിട്ടില്ല പ്രഡേത്തോടെ അർണോൾഡ് നേരിട്ട് തന്നെ അറ്റാക്ക് ചെയ്യാൻ പറ്റും അറ്റാക്ക് ചെയ്യാൻ പറ്റൂ അപ്പൊ അർണോൾഡ് ബുദ്ധിപൂർവ്വ ഒരു ബുദ്ധിപൂർവ്വം ഒരു ട്രാപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ആ ട്രാപ്പ് കാരണമാണ് ആ ജീവി ചത്തത് ട്രാപ്പ് ഉണ്ടാക്കിയെങ്കിലും ആ ജീവിക്ക് കുറച്ച് ബുദ്ധിയുള്ളതുകൊണ്ട് അത് ആ ട്രാഫിക്ക് കയറിയില്ല പക്ഷെ ആ ട്രാപ്പിന്റെ വെച്ചിരുന്ന കയറിങ്ങനെ കണ്ടിച്ച് ഇടുമ്പോൾ ആ ട്രാപ്പ് വന്ന് വീണാണ് ആ ജീവി അത്തത് അപ്പൊ അതാണ് മനസ്സിലാക്കേണ്ടത് ആ പ്രൊഡേറ്റർ എന്ന് പറഞ്ഞ സിനിമയിൽ അവസാന ക്ലൈമാക്സ് ആണ് മനസ്സിലാക്കേണ്ടത് പ്രൊഡേറ്റർ അർണോൾഡ് തമ്മിലുള്ള ഫൈറ്റ് അപ്പൊ ഭയങ്കര ശക്തി അഡ്വാൻസ് അല്ലേ ഈ പ്രൊഡക്ടർ പക്ഷെ അർണോൾഡിന് തീർച്ചയായിട്ടും അതിനെക്കാളും കുറച്ചുകൂടെ ബുദ്ധിയുള്ളതുകൊണ്ടാണ് ആ ഫൈറ്റിൽ അർണോൾഡ് വിജയിക്കുകയും പ്രൊഡേക്ടർ ശക്തനായിട്ടുള്ള പ്രൊഡേക്ടർ പരാജയപ്പെടുകയും ചെയ്തതെന്ന് അറിയണം അപ്പോൾ ഐക്യു തന്നെയാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം ഐക്യുളളവൻ തന്നെയാണ് അൽഫാമയില് അവൻ അവനെ തോപ്പിക്കാൻ ലോകത്ത് ആർക്കും പറ്റത്തില്ല എന്ന് പറയണം അവൻ തന്നെയാണ് ഇപ്പോ ബോഡിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല ബോഡി ആരും ഉണ്ടാക്കണ്ട ഇപ്പോൾ കൃഷി കണ്ടുപിടിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത്രയും ഫാക്ടറി ഒക്കെ യൂറോപ്പിൽ വന്നുകൊണ്ടാണ് ഈ വർക്കൗട്ട് ചെയ്യുന്ന എനിക്ക് പറയേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല ആരും വർക്കൗട്ട് ഒന്നും ചെയ്യണ്ട വേട്ടയാടാൻ പോകുമ്പോൾ തനിയെ തന്നെ വർക്കൗട്ട് എന്ന് അറിയണം അപ്പൊ ഇനി ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും റിപ്ലൈ ആരാ സമയമില്ല അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് സി യു